എടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രൺവി അവന്റെ അളിയനായിട്ട് നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കടാ. എന്റെ ബൽദേവളിയാ, അവൻ ഈ നഗരത്തിലൊക്കെ പോയിട്ട് വലിയ ആളായിട്ടായിരിക്കുമല്ലോ വരിക. അങ്ങനെ വരുമ്പോ അവൻ ഈ നഗരത്തിൽ നിന്ന് തന്നെ നല്ലൊരു ചെക്കനെ വീരയ്ക്ക് വേണ്ടി കണ്ടെത്തി അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ലേ? പിന്നെ അളിയന്റെ കാര്യം പറയാനുണ്ടോ? ഒന്ന് പോയടാ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകില്ല. വീരയ്ക്ക് വേണ്ടി രൺവീർ ഇനി വേറെ പയ്യന്മാരൊന്നും നോക്കില്ല എന്ന് അളിയൻ എങ്ങനെ ഇങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? മാത്രമല്ല, ആ രൺവിക്കാണെങ്കിൽ അളിയന്റെയും വീരയുടെയും കാര്യം ഇതുവരെ അറിയത്തു പോലുമില്ല. അതിപ്പോ ഗുഞ്ചൻ എല്ലാ കാര്യങ്ങളും അറിയാവുന്നല്ലേ. എടാ ബൽദേവേ, നീ എന്താ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? വീരയുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതേ രൺവി മാത്രമാ, അല്ലാതെ ഗുഞ്ചനല്ല. അളിയ, ഞാൻ പറയുന്നതേ രൺവിയും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ ഇതൊക്കെ മുന്നോട്ട് ചെല്ലുമ്പോഴേ വലിയ പ്രശ്നമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ആ, അത് ശരി അളിയ. വീര, ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ളത് നോക്കിയാൽ മതി. എനിക്കിവിടെ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും ഒന്ന് ശരിയാക്കണം. പിന്നെ കുറച്ച് ദിവസം കൂടി നിങ്ങളുടെ കൂടെ കഴിയാറ്. ശരി കേട്ടോ, ഞാൻ ഓപ്ഷൻസ് ഒക്കെ നോക്കി വെച്ചോളാം. രൺവി, മുമ്പിലേക്ക് പോകാനുള്ള നിന്റെ തീരുമാനം വളരെ ശരിയാ. സ്വപ്നങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് ഒരിക്കലും നിറവേറില്ല. അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ തരണം ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് നമ്മളാ. ഒട്ടും ഭയമില്ലാതെ നീ മുൻപോട്ട് നീങ്ങണം. നീ ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ മോനെ, ഇവിടെയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. ശരിയമ്മ. രൺവീരേട്ടാ, ടിക്കറ്റ് നാളത്തേക്കുള്ളതേ കിട്ടുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള ടിക്കറ്റുകളിൽ ഒത്തിരി വെയിറ്റിംഗ് കാണുന്നുണ്ട്. സത്യത്തില് ഒത്തിരി വിശേഷങ്ങളുള്ള സീസൺ ആണല്ലോ ഇത്. വീര, നാളത്തേക്കോ? നാളെ എന്ന് പറയുമ്പോ പെട്ടെന്നായില്ലേ? അത് വേണ്ട. അതിനിപ്പോ എന്താ മോനെ, ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം. എന്റെ മോൻ ധൈര്യമായിട്ടിരിക്കും. എന്നാലും അമ്മ, നാളെ എന്ന് പറയുമ്പോ? അതിനെന്താ രൺവി, പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് നമ്മുടെ രണ്ടുപേരുടെയും സാധനങ്ങൾ അടുക്കിക്കോളാം. പോകാനുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞില്ലേ രൺവി? നോക്ക്, നിന്റെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വല്ലതും എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ പറ. ഞാൻ എടുത്തു വെച്ചോളാം, ഞാൻ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. അതാ ഗുഞ്ചൻ, ഗുഞ്ചൻ. അല്ല, ഞാനിപ്പോ ആദ്യം ഒറ്റയ്ക്ക് മുംബൈക്ക് പോവാന്ന വിചാരിക്കുന്ന. അതെന്താന്ന് വെച്ചാ, അവിടെ നമുക്ക് പരിചയക്കാരായിട്ട് ആരുമില്ല. അവിടുത്തെ രീതികൾ എന്താണെന്ന് അറിയയില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ? ഇനി അഥവാ ഞാനവിടെ ഒറ്റയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞു പോകുന്നു വിചാരിക്കാം. എന്നാ നിന്നെ ഏതെങ്കിലും ഒരു മോശമായ സ്ഥലത്ത് താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നോക്ക് കുഞ്ചൻ, ഞാൻ ആദ്യം അവിടെ ചെന്നിട്ട് ജോലിയൊക്കെ ശരിയാക്കി താമസിക്കാൻ ഒരു നല്ല സ്ഥലം കണ്ടെത്തി നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ, അതല്ലേ നല്ലത്? രൺവി, ആദ്യം ഞാൻ ഇല്ലാതെയാണോ നീ അവിടെ പോകുന്നത്? ഗുഞ്ചൻ, നിന്റെ കാര്യം ഓർത്തിട്ട് തന്നെ നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കും ഗുഞ്ചൻ. ഗുഞ്ചൻ, ഗുഞ്ചൻ, ഞാൻ പറയുന്ന കേക്ക് ഗുഞ്ചൻ. ഹലോ ബൽദേവ, ഞാൻ ഏട്ടന് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കുറെ നേരം കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇന്റർനെറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, കിട്ടുന്നില്ലടാ. നാളത്തെ ടിക്കറ്റ് അവൈലബിൾ ആണ്, നീ ഒന്ന് സ്റ്റേഷൻ വരെ പോയിട്ട് ബുക്ക് ചെയ്യോ. ആ ശരി. ആ ശരി, താങ്ക് യു, ബൈ. റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന് മുൻപ് എനിക്ക് എന്റെ പ്രേമകഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കണം. എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ചാ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിലിപ്പോ ചിന്തിക്കാൻ മാത്രം എന്താ കാര്യമുള്ളേ? എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയാട്ടാ. ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോകാനായിട്ടുള്ള അടുത്ത സമയം ഇതാ. ഞാൻ ഒറ്റയ്ക്ക് രൺവീരുടെ അടുത്ത് പോവുകയും ചെയ്യും, അവനോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ചെയ്യും. വീരയെ കെട്ടിക്കോട്ടെ എന്ന് ചോദിക്കും ഞാൻ. അതുണ്ടല്ലോ, മറന്നു പോകാതെ നാളെ 4 മണിക്കുള്ള ടിക്കറ്റ് രൺവീക്ക് വേണ്ടി ബുക്ക് ചെയ്യണം കേട്ടാ. മനസ്സിലായില്ല? അല്ലെങ്കിൽ വീരണ്ടല്ലോ എന്നെ എപ്പോ കൊന്നു ചോദിച്ചാൽ മതി കേട്ടാ. എന്റെ അളിയാ, അളിയൻ എന്തിനാ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഇതിനൊക്കെയുള്ള സെറ്റിംഗ്സ് നമ്മുടെ കയ്യിലില്ലേ? വെറും 2 മിനിറ്റ് കൊണ്ട് അളിയന്റെ കൈ ടിക്കറ്റ് കിട്ടും. അളിയൻ ഇതൊന്നും ആലോചിക്കാതെ ലക്ഷ്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുക. നീ പറഞ്ഞത് ശരിയാ. അല്ലാതെ എന്ന് വരെ ഞാനിങ്ങനെ ഒളിച്ചും പാത്തും ഓടിച്ചിട്ട് പിടിച്ചു എങ്ങനെ നടക്കൂടാ? എന്നാലും ഒരു കാര്യമുണ്ട് കേട്ടോ,
എനിക്ക് ചെറിയ പേടിയുണ്ടെന്നൊരു സംശയമുണ്ടാ. എന്ത് ചെയ്യും എന്ത് പറയും എന്നൊരു പിടുത്തൂല. രൺവിക്ക് എന്നോടൊരു താല്പര്യം തോന്നണം, എന്നോട് ദേഷ്യപ്പെടാതെ ഒട്ടും സങ്കോചമില്ലാതെ എന്റെ വീരയുടെ ബന്ധത്തിനൊരു പച്ചക്കാട് കാണിച്ചു തന്നാ മതി. ആ പിന്നെണ്ടല്ലോ, അവൻ ഒരു തവണ സമ്മതിച്ചോണ്ടല്ലോ, പിന്നെ മറ്റുള്ളവരും കൂടി സമ്മതിച്ചോളുന്നേ. ഒരു കാര്യം ചെയ്താലോ, ആദ്യം ഇതിനെ കുറിച്ച് വീരയോട് തന്നെ അങ്ങ് സംസാരിച്ചല്ലെന്ന് ഞാൻ ആലോചിക്കണേ. അവളാണെങ്കിൽ ഇക്കാര്യത്തിൽ എന്നെ സഹായിക്കും ചെയ്യുന്നേ. അത് വേണ്ടല്ലേ ആളെ, ഇനിയിപ്പോ വീരയോട് ഇതൊക്കെ പോയി പറഞ്ഞോണ്ട് ഒരു കാര്യമില്ല. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ഇപ്പൊ വീരയുടെ അടുത്തോട്ട് ചെന്നാലുണ്ടല്ലോ, അവൾ എവിടെങ്കിലും പോയി ഒളിച്ചിരിക്കും. എടാ, ഈ പെൺകുട്ടികളുടെ ഒക്കെ രീതി എന്താണെന്ന് അറിയൂ? അളിയാ ഇവർക്കൊക്കെ അവരുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടെന്നുള്ളതൊക്കെ ശരി തന്നെ, പക്ഷെ അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ടളിയാ, അവർക്കൊക്കെ വീട് ഉപേക്ഷിക്കാനും വലിയ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് അളിയാൻ ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട, കേട്ടല്ലോ. എടാ നീ പറഞ്ഞ ഏതാണ്ടൊക്കെ ശരിയാണ് കേട്ടാ, ഞാൻ നേരിട്ട് എന്ന് രൺവിയോട് എന്നെ സംസാരിച്ചോളാം. അവനോട് ഞാൻ പോയി പറയാൻ പോവാ വീരയുടെ കൈകൾ. അയ്യ അത് വേണ്ട, ഈ കൈകൾ മാത്രം കിട്ടിയിട്ട് എന്തെടുക്കാനാ? വീരയെ മൊത്തമായിട്ട് കിട്ടിയല്ലേ സുഖമുള്ളൂ അല്ലേ? അത് ശരിയാളിയ, എനിക്കറിയാടാ. രൺവി ഇതിന് സമ്മതിച്ചാലും വീര അറിഞ്ഞാലുണ്ടല്ല, അവൾക്ക് സന്തോഷം കൊണ്ട് പ്രാന്ത് പിടിക്കടാ. എനിക്ക് എന്താണെന്ന് അറിയില്ല കേട്ടോ, എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു നല്ല സമയം എല്ലാവർക്കും വരില്ലേ? ആ സമയം എനിക്ക് വന്നത് കൂട്ടിയാ മതി. കേട്ടിട്ടില്ലേ എല്ലാ പട്ടികൾക്കും ഒരു സമയമുണ്ടെന്ന്? ആളെ ഞാൻ പറഞ്ഞത് ശരിയാ. എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പോവാം കേട്ടോ. ചേട്ടാ, ഈ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തോളാം. പിന്നെ പോളി ഹൗസിൽ ഇതുവരെ ചെലവായിട്ടുള്ള എല്ലാ തുകയ്ക്കും ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ദേവിടെ വീര, ഞാൻ മുംബൈക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നിഹാൽ ചെറിയച്ചനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ചെറിയച്ചൻ നമ്മളെക്കാളൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ? ആ ബൽദേവ്, എന്തുപറ്റി? അത് ഞാൻ നിനക്ക് നിനക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറയായിരുന്നേ. നീ എന്തായാലും നാളെ പോവല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. ഹൗ സ്വീറ്റ്. സ്വീറ്റ് ഒക്കെയാണ്, എന്നാലും ബൽദേവാ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ചെയ്തായിരുന്നോ? നീ രൺവീരന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ, ജഗ്ഗി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. നാളെ വൈകുന്നേരം 4 മണിക്കുള്ള ടിക്കറ്റ് അല്ലേ? നീ വിഷമിക്കുന്നു വേണ്ടാ, ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു നമുക്ക് കൂട്ടിക്കാം. ബൽദേവേ, നീ എന്തെങ്കിലും നിൽക്കുന്നേ? ഇവിടെ ഇരിക്കി. ശരി ബൽദേവേട്ടാ, പെട്ടെന്ന് ഇങ്ങോട്ടൊക്കെ. ഓ, അത് ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. നാളെ രൺവി അങ്ങോട്ട് പോവല്ലായിരുന്നു, എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാന്ന് കരുതിട്ട് വന്നതാ. ശരി, ഞാൻ ചെന്നൊരു ചായ എടുത്തോണ്ട് വരേട്ടാ. ശരി രൺവീരേട്ടാ, കണക്കുകളൊക്കെ നോക്കിയോ? എല്ലാം ശരിയാണല്ലോ അല്ലേ? ആ, ഞാനതൊക്കെ നോക്കിയായിരുന്നു വീര. പക്ഷേ വീര, ഈ ചെലവുകളൊക്കെ അല്പം കൂടി കുറച്ചാലോന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കുറഞ്ഞ ചെലവിലും ഏറ്റവും നല്ല രീതിയിലും നടത്തിക്കൊണ്ടുപോകാൻ നമുക്കൊരു പുതിയ മാർഗം കണ്ടുപിടിക്കണം. അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന കാശുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം. അതെ, അതിനു വേണ്ടി കുറച്ച് തിരഞ്ഞിട്ടാണെങ്കിലും ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടേട്ടാ. വിജയിക്കാൻ സാധ്യത ഉണ്ടെന്നേ. പുതിയ ടെക്നിക്ക് കൊണ്ട് പോളി ഹൗസിൽ വിളകൾക്കുള്ള ചൂടും തണുപ്പൊക്കെ ഇല്ലേ, അതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമാണത്. ബൽദേവ്, നിന്റെ കഴിവും അധ്വാനമൊക്കെ വളരുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിങ്ങനെ തന്നെ നീ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ ഇനി എനിക്ക് മുംബൈയിലേക്ക് പേടിക്കാതെ പോവാലോ? നീയും വീരയും നിഹാൽ ചെറിയച്ചനും കൂടി എല്ലാം നല്ലപോലെ നോക്കിക്കോളല്ലോ. ഒരു മിനിറ്റ്. ആ നിഹാൽ ചെറിയച്ച, ആ ശരി, പോളി ഹൗസിലേക്ക് ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം. അത് പിന്നെ ചെറിയച്ച, ചെറിയച്ചനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ശ്രദ്ധ എവിടെയാ? ഒന്നുമില്ല ഒന്നുമില്ല വീര, നീ പറഞ്ഞേ, എന്തെങ്കിലും കാര്യത്തിൽ എന്റെ സഹായം ആവശ്യമുണ്ടോ? ഇപ്പൊ ഏതാണ്ടൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിരിക്കടാ, പക്ഷെ ഒരു കാര്യമുണ്ട്, അത് ഇല്ലാതെ ഏട്ടൻ ഇവിടുന്ന് പോകുന്നത് എനിക്കും ഇഷ്ടമല്ല. നോക്ക് ബൽദേവ, നാളെ 4 മണിക്ക് ഏട്ടന്റെ ട്രെയിനാ. ഏട്ടൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അത് ഏട്ടനും വളരെ സന്തോഷം തരുന്ന എനിക്കറിയാം. നീ നീ പറഞ്ഞു വളരെ ശരിയാ. അതെന്നെ മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു. സത്യം സത്യം കേട്ടോ? അതെ. എന്റെ റബ്ബേ, നിനക്കെങ്ങനെ മനസ്സിലായടാ?
ഞാനത് എന്റെ മനസ്സിലും നിന്റെ മനസ്സിലും വെവ്വേറെ കാര്യങ്ങൾ നടക്കാറില്ല. ഇല്ലല്ലോ, നിനക്ക് നാണമായിരിക്കുന്നല്ല ഞാൻ കരുതുന്നത്. നാണോ? ഇതിൽ നാണിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നു? ഇതൊക്കെ ഫീലിങ്സ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ സന്തോഷാ തോന്നുന്നത്. എടാ, അതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നത്, ഇത് നമ്മൾ മിസ്സാക്കരുതല്ലേ. നീ പറഞ്ഞത് വളരെ ശരിയാ. നീ എത്ര ശരികളായി പറയണേ. നീ ഫീലിങ്സിനെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരിക്കലും നാണിക്കാൻ പാടില്ല വീര. ആ, ഇനി നീ പേടിക്കേണ്ട കാര്യമില്ല കേട്ടാ. നിന്റെ ഈ കാര്യം ഉണ്ടല്ലോ, ഞാൻ അങ്ങ് ചെയ്തു തന്നേക്കാം എത്രയും പെട്ടെന്ന്. പറേ വീരാ, 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 നീ പെട്ടെന്ന് ആ കടലാസുകളൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ നോക്ക്. ചെറിയച്ഛനും അതൊന്ന് കാണണത്ര. ശരി രൺവീരേട്ട, കുറച്ചകത്തുണ്ട്, ഞാനിത് പെട്ടെന്നാവട്ടെ. അതെ രൺവി. ആ, പറ ബൽദേവ്. എനിക്ക് നിന്നോട് ചില അത്യാവശ്യ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ, പറഞ്ഞു രൺവി. അത് കാര്യം എന്താന്ന് വെച്ചാല്, പിന്നെ ഞാനും ബൽദേവ് ഒരു മിനിറ്റ്. ആ, പറയ ചെറിയച്ച. ആ ചെറിയച്ച, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങ. ആ, ഇതാ വരുന്നു. വീര, നീ ആ കടലാസുകളെല്ലാം എടുത്തു വെച്ചില്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം. ചെറിയച്ച, നമ്മൾ അവിടെ കാത്തു നിൽക്കുക. ബൽദേവ്, ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാം. എന്നിട്ട് പറഞ്ഞ പോരെ, നീ ഒരു ചായ കുടിച്ചിരിക്കെ, എപ്പോഴേക്ക് ഞങ്ങൾ വരാം. വീര, പെട്ടെന്ന് വാ. ബൈ. പറയമ്മേ. ആ ഗുഞ്ചൻ, രൺവി മുംബൈയിലേക്ക് പോവാണെന്ന് നിഹാൽ സിംഗ് പറയുന്നുണ്ടായിരുന്നല്ലോ. അതെ അമ്മേ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു അമ്മേ. പണി ഒത്തിരി കിടക്കുന്നോണ്ട് വിളിക്കാൻ സമയം കിട്ടിയില്ല. ആയിക്കോട്ടെ, അവന്റെ പാട്ടിന്റെ കാര്യത്തിന് വേണ്ടിയാ പോകുന്നെങ്കിൽ നല്ല കാര്യം. നീയും കൂടി പോകുന്നുണ്ടോ? ഇല്ലമ്മേ, അവൻ ആദ്യം പോയിട്ട് പിന്നെ എന്നെ അങ്ങോട്ട് വിളിപ്പിക്കും എന്നാ രൺവി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അത് ശരി, അല്ലെങ്കിൽ തന്നെ അതാ നല്ലത്. നീ നേരത്തെ അവിടെ പോയിരുന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഒത്തിരി പണി കിടക്കുന്നുണ്ട്, ഞാൻ അമ്മയെ പിന്നെ വിളിച്ചോളാം. ശരി മോളെ. എനിക്കത് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഇത്രയും ദിവസമായിട്ട് നീ ഒരിക്കലും എന്നെ വിട്ട് നിന്നിട്ടില്ല. നീ ഇല്ലാതെ ഇത്രയും ദിവസം ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കും രൺവി? രൺവി, വീര, നിഹാൽ, ചെറിയച്ചൻ, എവിടെ പോയി ഇവരൊക്കെ? മൂന്ന് പേരും കൂടെ സൈറ്റിൽ കറങ്ങി നടക്കണ്ടാവും. എന്റെ റബ്ബേ, ഇവളെന്താണ് ഫോൺ എടുക്കാത്തത്? കാര്യം അവളൂടെ ചിന്തിച്ചതല്ലേ. ഇപ്പൊ അതിന്റെ ഭാരം മുഴുവൻ എന്റെ നെഞ്ചിനകത്താ. അത് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. വീരയോട് സംസാരിക്കാൻ പറ്റുന്നത് വരെ ഒരു കാര്യം ചെയ്യാം. രൺവിയോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതാണ് രൺവി. നോക്ക് രൺവി, എനിക്കുണ്ടല്ലോ, എനിക്ക് നിന്നോടൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. പിന്നെ നമ്മൾ ചെറുപ്പത്തില് രണ്ടുപേരും തമ്മില് വലിയ ശത്രുതയിലായിരുന്നില്ലേ? സത്യത്തിൽ വീരയോട് എനിക്ക് ശത്രുത ഉണ്ടായിരുന്നുട്ടാ. എന്നിട്ട് എപ്പോഴും നീ വീരയെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് വഴക്കടിക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ആടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആടിയുടെ കണക്കെടുത്താൽ അതിനൊരു കയ്യും കണക്കുമില്ല. ആടി എന്ന് വെച്ചാ ഞാൻ എങ്ങോട്ടേ പോണത്? എന്താണ് ബൽദേവ് ഇത്? ചെറുപ്പത്തിൽ നടന്ന കൈപ്പേറിയ അനുഭവങ്ങൾ നിരത്തിയാലുണ്ടല്ലോ. നിന്റെ വീരയുടെ കാര്യം രൺവി കോഞ്ഞാട്ട ആക്കി തരടോ, കോഞ്ഞാട്ട. വേണ്ട വേണ്ട, കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞൂടെ. ഏഹ്, അതാ നല്ലത്, ഒന്നുകൂടെ ശ്രമിച്ചു. നോക്ക് രൺവി,
നീ ഒരിക്കലും എന്റെ പെങ്ങളെ പൊക്കി, ഇപ്പൊ ഞാൻ നിന്റെ പെങ്ങളെ പൊക്കാൻ പോവാ. നോക്ക്, അപ്പൊ സമാസമാവില്ലേ? ഓക്കെ, ഞാൻ നിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചോളാം. ഇത് കേൾക്കുമ്പോ തന്നെ രൺവിക്കണ്ടല്ല, ഒരുമാതിരി കുട്ടികളി കളിക്കണ പോലെ തോന്നുക. നീ എന്റെ ആടിനെ മോട്ടിച്ചടാ, അതുകൊണ്ട് ഞാൻ നിന്റെ ആടിനെ മോട്ടിക്കാൻ പോട്ടാ. ഛേ, എന്താ ഇത്? ഒരു പുരുഷനെ പോലെ സംസാരിക്കടാ, എന്താ നീ ചെയ്യണേ? നോക്കു രൺവി, ഞാൻ വീരയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, വീര എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ച ഇവിടുന്ന് ഒളിച്ചോടി പോകാമായിരുന്നു എവിടേക്കെങ്കിലുമൊക്കെ, അത് മാത്രമല്ല കല്യാണവും കഴിച്ചനെ. പക്ഷെ ഇല്ല രൺവി, വീര നല്ല സംസ്കാരമുള്ള കുട്ടിയാ. അതിനർത്ഥം ഞാനല്ലെന്നല്ല, പിന്നെ എങ്ങനെയാണെന്നോ, ഞാനൊരു അല്പം തെറിച്ച ടൈപ്പാണ്. പിന്നെ നോക്ക്, കുടുംബക്കാരെ ചതിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം തോന്നിയിട്ടില്ല. ഞാനൊരു ഓട്ടം തുടങ്ങാനല്ല, നിനക്ക് ഒട്ടും എത്തിപ്പിടിക്കാൻ പറ്റില്ലടാ. അതെ, അത് മാത്രമല്ല. നീ വീണ്ടും വന്ന നിന്നെ ഞാൻ രൺവീ, നീയോ എന്താണോ ചെയ്തേ, ഇങ്ങനെ പേടിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അത് മാത്രമല്ല, രൺവീടെ തലയും പൊട്ടിച്ചു കളഞ്ഞു, എന്ന് വെച്ചാ കുടം പൊട്ടിച്ചു കളഞ്ഞില്ലേ. അല്ല ബൽദേവേട്ടാ, നിങ്ങൾ ആരോടെ സംസാരിച്ചോണ്ടിരുന്നേ? അത് ഞാൻ എന്റെ ഒരു അതിന് തനിക്കെന്താണോ? ചേട്ടാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ല എന്ന ഇനിയും താൻ എന്നെ ബുദ്ധിമുട്ടിപ്പിച്ചാലുണ്ടല്ല, തന്റെ ശനിദശ അവിടെ തുടങ്ങൂട്ടാ, ഇറങ്ങിപ്പെടും. അവന്റെ ഒരു കോന്വേഷണം. നീ വീണ്ടും വന്ന നിന്നെ രൺവീ, നീയോ? ഞാൻ വിചാരിച്ചു ആ പിശാചാണെന്ന്. അവൻ വെറുതെ ഇവിടെ വന്നിട്ട് എന്നെ കളിയാക്കി ചിരിക്കുന്നേ. അവൻ വീണ്ടും ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒച്ച ഉണ്ടാക്കിയത്. അതെ സാറല്ലേ. വീര എവിടെ? അവള് നിഹാൽ ചെറിയച്ചന്റെ കൂടെ സൈറ്റ് നോക്കാൻ പോയിരിക്കുക. ആ ബൽദേവ്, നീ എന്നോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞോ. ആഹാ രൺവി, അത് പറയണമെന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാല് നോക്ക്, നമ്മുടെ ചെറുപ്പത്തിലെ നമ്മള് ചെറുപ്പത്തിലെ എണ്ണ വാങ്ങിക്കാൻ പോയില്ലേ. അത് രൺവി, ഞാനിപ്പോ പറയാൻ പോകുന്ന എന്താന്ന് വെച്ചാലേ, നീ മനസ്സിലാക്കണം കേട്ടാ, കേട്ടല്ലോ. അപ്പോ രൺവി, കാര്യം എന്താന്ന് വെച്ചാല് നോക്ക്, ഞാനുണ്ടല്ലോ യൗവനത്തിലേക്ക് കടക്കുകടാ, നീയും യൗവനത്തിലേക്ക് കടക്കുക. വീരയും അങ്ങനെ തന്നെയാ, പിന്നെ വല്യമ്മ അങ്ങനെ ആയിട്ടുണ്ട്. ചേ, വല്യമ്മ എന്തിനാ ഇടയ്ക്ക് കയറി വന്നത്? നോക്ക് രൺവി, നിന്നോട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമുണ്ടല്ലോ, അതെന്താന്ന് വെച്ചാലേ, അത് ആദ്യം പറഞ്ഞൊക്കെ മറന്നേക്കിട്ടാ. പിന്നെന്താന്ന് വെച്ചാ, എനിക്ക് വീരയെ ഒരുപാട് ഇഷ്ടമാണ്, അവള് എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നോക്ക് രൺവി, രൺവി അവനിന്ന് എവിടെ പോയി? പറഞ്ഞത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി പോയത്. മറുപടി ഒന്നും പറയാതെ അവൻ പോയി കളഞ്ഞല്ലോ. അമ്മ, എനിക്കിപ്പോ കാശിന്റെ ആവശ്യമൊന്നുമില്ല, ചെലവിന് എന്റെ തന്നെ കുറച്ച് കാശിരിപ്പുണ്ട്. ഞാൻ പറയുന്ന കേക്ക്, ഇതും കയ്യിലിരിക്കട്ടെ. പരിചയമില്ലാത്തൊരു നഗരത്തിലേക്ക് പോവാ, അവിടെ ചെന്ന് പെട്ടാ ഇപ്പൊ എന്താവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ ഞാൻ ഒരിക്കലും തകർക്കില്ല അമ്മ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. ബൽദേവ,
നീ ഇവിടെ അകത്തുണ്ടെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞത്. ഏട്ടന് അത്യാവശ്യമായിട്ട് ഒരു ഫോൺ വന്നിരുന്നു. ഏട്ടൻ അതുകൊണ്ട് പെട്ടെന്ന് പോവേണ്ടി വന്നടാ. ശരി എന്നാ ഞാനും പോകട്ടെ. എനിക്ക് എനിക്കൊരു അത്യാവശ്യ കാര്യം നിന്നോട് പറയാണ്ടായിരുന്നു. എനിക്ക് ഒട്ടും സമയമല്ല, ഞാനിത് എടുക്കാൻ വേണ്ടി വന്നതാ. എടാ നീ അനുസരിച്ചും പുറത്ത് കാത്തു നിക്ക. ഏട്ടന് വേണ്ടി എന്തൊക്കെയോ മേടിക്കാനുണ്ട് അത്ര. പിന്നെ ഏട്ടൻ മുംബൈയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നിന്നെ പിന്നെ ഫോൺ വിളിച്ചു. നമുക്ക് ഫോണിൽ സംസാരിക്കാലോടാ. ഓക്കെ, ഐ ലവ് യു, ബൈ. വീണ ഞാൻ പറയട്ടെ, എടി ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ. ചേട്ടൻ പോണേന് മുമ്പ് നമ്മുടെ കാര്യം ഒന്ന് സെറ്റപ്പ് ആകാന്ന് വിചാരിച്ചാ. അവളോട് എന്നെ മനസ്സിലാക്കണ്ടെന്ന് വെച്ചാ എന്റെ ഈ ശ്രമം കൂടി പാഴായി പോയല്ലോ റബ്ബേ. ഞാൻ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കാതെ രൺവി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഓ, രൺവിയുടെ ഒരു ഫോൺ, അതൊരിക്കലും നിക്കത്തില്ല. ഇങ്ങനെ അടിച്ചോണ്ട് ചലച്ചോണ്ടിരിക്കുന്നേ. അമ്മ എങ്ങോട്ടാ? ഞാൻ നിന്റെ അടുത്തോട്ട് വന്നതാ. ദാമോനെ, ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ. അല്ല, ഇതെന്താ അമ്മ? കുറച്ച് പണമാ, മുംബൈയിൽ നിനക്ക് ആവശ്യം വരും. അമ്മ, എനിക്കിതിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ ചെലവിന് കുറച്ച് കാശിരിപ്പുണ്ട്. എനിക്ക് അതന്നെ ധാരാളം. ഇതമ്മ വെച്ചു. കൊള്ളാം. ഇപ്പൊ നിന്റെ കാശും എന്റെ കാശും വെവ്വേറെ ആയില്ലേ? അയ്യോ അമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാൻ പറയാൻ വന്ന എന്താന്ന് വെച്ചാൽ, എനിക്ക് ചെലവുകൾ വളരെ കുറവാണെന്ന് അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. എന്നാലിത് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. പോളി ഹൗസിന്റെ ജോലികളാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇത് ഇവിടെയാണ് ആവശ്യം. അതുകൊണ്ടാ ഞാൻ ഈ കാശ് വേണ്ടെന്ന് പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങൾ നീ ചിന്തിക്കണ്ട. പറയുന്ന കേക്ക് മോനെ, നീ ഇത് കയ്യിൽ വെക്ക്. പരിചയമില്ലാത്തൊരു നഗരത്തിലേക്കാ പോകുന്നത്. എപ്പോ എന്ത് അത്യാവശ്യമാണ് വരാന്ന് പറയാൻ പറ്റില്ല. അവിടെയാവുമ്പോ ഞങ്ങളാരും കൂടെ ഇല്ലല്ലോ മോനെ. ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മയ്ക്ക് നിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുന്നില്ലേ? വളരെ നന്ദി അമ്മ. നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ ഞാൻ ഒരിക്കലും തകർക്കില്ല അമ്മ. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ. നിന്റെ കഷ്ടപ്പാടിന്റെ നാളുകൾ കഴിഞ്ഞു മോനെ. ഇനി നിന്റെ സ്വപ്നങ്ങൾ നിറവേറ്റേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. എനിക്ക് നിന്നിൽ ഒത്തിരി വിശ്വാസമുണ്ട്. രൺവി, ഞാൻ വീരയെ ഒരുപാട് സ്നേഹിക്കുന്നു. വീര എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. രൺവി, നിനക്കുള്ള ടിക്കറ്റ് ഇതിന്റെ ഉള്ളിലാ. നീ ഒന്ന് കവർ തുറന്ന് നോക്ക്. ട്രെയിനിലെ സീറ്റ് നമ്പറൊക്കെ ഒന്ന് നോക്കിക്കൂടെ? ഞാൻ നോക്കാം.